ദുബായിലെ ദൈറയിൽ ആ ഗർഭിണി പൂച്ചയെ രക്ഷിച്ചവരിലും രണ്ട് മലയാളികൾ. ഇവരടക്കം നാലു പേർക്ക് 10 ലക്ഷം രൂപ വീതം സമ്മാനിച്ച് ദുബായ് ഭരണാധികാരി. ദൈറയിൽ കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ കുടുങ്ങിയ ഗർഭിണിയായ പൂച്ചയെ അതിസാഹസികമായി രക്ഷിച്ച പേരറിയാത്ത ആ നാല് പ്രവാസികൾക്ക് വാർത്ത കണ്ടപ്പോൾ തന്നെ അഭിനന്ദനം അറിയിച്ചതാണ് യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. അതിസാഹസികമായി ആ പൂച്ചയെ രക്ഷിച്ച ഇവർക്ക് വേണ്ടി ദുബായ് പോലീസ് വ്യാപകമായ തിരച്ചിൽ നടത്തി ഒടുവിൽ കണ്ടെത്തുകയായിരുന്നു. ഇവരെ തേടിയാണ് ദുബായ് ഭരണാധികാരിയുടെ സ്നേഹ സമ്മാനം എത്തിയത്. RTA ബസ് ഡ്രൈവറായ കോതമംഗലം സ്വദേശി നസീർ മുഹമ്മദ് പൂച്ചയെ രക്ഷിക്കുന്നത് വീഡിയോയിൽ പകർത്തിയ കോഴിക്കോട് വടകര സ്വദേശിയും അടുത്തുള്ള ഗ്രോസറി ഉടമയുമായ മുഹമ്മദ് റാഷിദ് എന്ന റാഷിദ് ബിൻ മുഹമ്മദ്, മൊറോക്കോ സ്വദേശി അഷറഫ്, പാകിസ്ഥാൻ സ്വദേശി ആതിഫ് മഹമ്മൂദ് എന്നിവർക്കാണ് ദുബായ് ഭരണാധികാരിയുടെ അപ്രതീക്ഷിത സമ്മാനം ലഭിച്ചത്. രണ്ട് മലയാളികളടക്കമുള്ള നാല് പ്രവാസികൾക്ക് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം 50,000 ദിർഹം വീതം, അതായത് 10 ലക്ഷം രൂപ വീതമാണ് പാരിതോഷികം സമ്മാനിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി ഭരണാധികാരിയുടെ ഓഫീസിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥൻ നേരിട്ടാണ് ഇവർക്ക് സമ്മാനം കൈമാറിയത്. ഈ മാസം 24 രാവിലെ 8 മണിക്ക് ദേറ ഫ്രിജ് മുറാജിലായിരുന്നു ഗർഭിണിയായ പൂച്ചയെ രക്ഷപ്പെടുത്തിയത്. അകത്തേക്ക് കയറാനാകാതെ രണ്ടാം നിലയിലെ ഗ്ലാസിനടിയിൽ കുടുങ്ങിക്കിടന്ന പൂച്ചയെ തൊട്ടടുത്ത് താമസിക്കുന്ന നസീർ മുഹമ്മദ്, അഷ്റഫ്, ആതിഫ് എന്നിവർ ചേർന്ന് തുണിയിലേക്ക് ചാടിച്ച് രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇവരുടെ ഉദ്യമ മനസ്സിലാക്കിയ പൂച്ചയാകട്ടെ നേരെ തുണിയിലേക്ക് ചാടുകയായിരുന്നു. ഇത് തൊട്ടുമുന്നിൽ ഗ്രോസറി നടത്തുന്ന അബ്ദുൾ റഷീദ് വീഡിയോയിൽ പകർത്തി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചതോടെ വൈറലാകുകയും ചെയ്തു. വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് നാലംഗ സംഘത്തിന്റെ പ്രവൃത്തിയെ അഭിനന്ദിച്ചുകൊണ്ട് അപ്പോൾ തന്നെ വീഡിയോ ട്വീറ്റ് ചെയ്യുകയും ചെയ്തു. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി പിന്നീട് ദൌത്യത്തിൽ പങ്കെടുത്ത എല്ലാവരുടെയും വിവരങ്ങൾ ശേഖരിക്കുകയും പൂച്ചയെ കൊണ്ടുപോകുകയും ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെയാണ് ദുബൈ ഭരണാധികാരിയുടെ സ്നേഹ പാരിതോഷികം ഇവരെ തേടിയെത്തിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.